പ്രവൃത്തി മാത്രം മതി നമുക്ക് അദ്ദേഹത്തിന്റെ യശസ് എന്നുണ്ടാകും. അപ്പൊ മലയാള സാഹിത്യത്തിലെ അത്ഭുതാത്മാവാണ് ഉടമനു കുഞ്ചിക്കുടം തമ്പുരാൻ. അപ്പൊ അങ്ങനെയുള്ള ആ കോവിലകവും പരിസരവും ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എം എ വരെ ക്ലാസ് വരെ പഠിപ്പിക്കായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് കഴിഞ്ഞു പോകണമെങ്കിൽ ശമ്പളമൊന്നും തമ്പുരാട്ടിണ്ടായിരുന്നു ഇവിടെ കോവിലകത്തെ, അവരാണ് അതിൻ്റെ പ്രിൻസിപ്പൾ. അപ്പൊ കാശ് അവിടുന്ന് കിട്ടിയാലല്ലാണ്ട് എങ്ങനെയാ മാറ്റത്തില്ല ചോദിച്ചു. അപ്പൊ എന്തായാലും പേരൽ കോളേജിൽ മാഷ് പോയിക്കോളൂ, ഒഴിവുപോലെ അവിടെ ഇട്ടോളൂ പറഞ്ഞു. അപ്പൊ ഹിന്ദിയോ സംസ്കൃതമോ എടുത്തായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിയാ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ള ആ പോസ്റ്റിന്റെ ഒഴിവുള്ളത്. അപ്പൊ ചോദിച്ചു, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചെന്ന് മോനക്ഷണൻ എന്നെ അന്ന് ചേർന്ന് മോനക്ഷണനോട് ചെന്ന് ഞാൻ പൊന്നായി വീട്ടിൽ പോയി ചോദിച്ചു, മോനേട്ടാ ഈ തന്നെ അപ്ലൈ ചെയ്യണം എനിക്ക് കിട്ടുമോ ചോദിച്ചു. ഞാൻ ഈ ചേട്ടാ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ഏറ്റവും ആർക്കും കൊടുക്കും, എത്ര ആൾ വന്നാലും എന്ത് റെക്കമെൻഡേഷൻ വന്നാലും തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അപേക്ഷിച്ചു. ഫെബ്രുവരി 6-ന് ഇന്റർവ്യൂ. ഫെബ്രുവരി 1-ന് വീണ്ടും ഞാൻ കമ്മിറ്റിക്കാരെയും ചെയർമാനെയും കണ്ടു. അപ്പൊ ചെയർമാനെ കണ്ടപ്പോ ചെയർമാൻ പറഞ്ഞു, ഞാനേ നിങ്ങൾക്ക് തന്നെ തരാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ ആര് പറഞ്ഞിട്ടാണ് മോളിൽ നിന്നൊരു ചോദ്യം എനിക്ക് വന്നാൽ ഞാൻ എന്താ പറയാ? അതൊരു കാര്യം ചെയ്യും, അത് വേണ്ടല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. കെ ആർ നാരായണൻ അന്ന് കേന്ദ്രമന്ത്രിയാണ്, ഒരു കത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചു. കൊണ്ടുവരാൻ വിഷമില്ല, കാരണം കെ ആർ നാരായണൻ വന്നാൽ ഞങ്ങളുടെ നാട്ടിൽ സ്വർണ്ണവര് ഗസ്റ്റ് ഹൗസിൽ 2-ാം നമ്പർ മുറിയിലാസ്കറായിട്ട് താമസിക്കും. പക്ഷെ ഇപ്പൊ ആര് സ്ഥലത്തില്ല, നാളെ മറ്റന്നാളേക്ക് ഇന്ന് കിട്ടില്ല, കാരണം ആരപ്പോ ഡൽഹിയിലാണ് കേന്ദ്രമന്ത്രിയാണ്. വന്നാ പഴയ താമസിക്കുക, അടുത്ത കാലത്ത് വന്നാൽ ഇവിടെ അവിടുന്ന് ജയിച്ചിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും കെ ആർ നാരായണൻ. അപ്പൊ ഇനി എന്താ ചോദിച്ചത്? അപ്പൊ കെ ശങ്കരനാരായണൻ എങ്ങനെയായിട്ടാ ചോദിച്ചു. ഒരു വിഷമമില്ല പറഞ്ഞു, ശങ്കരനാരായണൻ തിരുവനന്തപുരത്താണ്, ഞാൻ പോയി തിരുവനന്തപുരത്ത് വലിയ അന്വേഷിക്കാൻ പറ്റുന്നത്. ഒരു വിഷമമില്ലാതെ നിങ്ങളെ എഴുതിക്കോളും, ഞാൻ ഒപ്പിട്ടുതരാതെ പറഞ്ഞു ശങ്കരനാരായണൻ. ജോലി പോയിരുന്നു, അങ്ങനെ ജോലി പോയി വെച്ചപ്പോ ഏത് കൊല്ലത്തിലായിരുന്നു? അത് 1986 86 ജോലി പ്രവേശിച്ച. അപ്പൊ ഭക്തപ്രിയ അങ്ങനെ തുടങ്ങി, ആ കൊല്ലത്തിൽ തന്നെയാണ് തുടങ്ങിയത്, ജനുവരിയിൽ തുടങ്ങിയിരിക്കണം. അപ്പൊ മോൻ കമ്മിറ്റിക്കാർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്തായിരിക്കും വെച്ചാൽ ഭക്തപ്രിയ മാസിക ചുമതലയായിരിക്കും നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടാവുക, അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം തോന്നുന്നു. അങ്ങനെയാണ് ജോലി പ്രവേശിച്ച് ഭക്തപ്രിയ മാസികയുടെ പ്രവൃത്തിയായിട്ട് പോവാൻ ഭാഗ്യം സിദ്ധിച്ചത്. അപ്പൊ ഭക്തപ്രിയ മാസികയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല, മുഖാനന്ദ സ്വാമി, കെ പി നാരായണ പിഷാരോഗി, അതേപോലെ പി സി വാസുദേവൻ ഇളയവൻ, പിന്നെ ശ്രീധര, ഒരു റിട്ടയർഡ് ജഡ്ജി ശ്രീധര വാര്യർ, ഇവരൊക്കെ പ്രഗത്ഭന്മാരായിട്ടുള്ള പണ്ഡിതന്മാരാണ്, ഇവരെ കളിച്ചു വെക്കാൻ വേറെ ആളില്ല. അങ്ങനെയുള്ള ഒരു പത്രാധിസമിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ലേഖനം നമ്മൾ ഭക്തപ്രിയയിൽ പ്രസിദ്ധീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എല്ലാവരും വായിച്ച് ബോധ്യപ്പെടുത്തി അത്രയും തൃപ്തിയായിട്ടാണ് പ്രത്യേകം അത് റെഫറൻസ് ആയിരിക്കും എല്ലാ കാലത്തേക്കും. ഭക്തപ്രിയ മാസികയുടെ ആദ്യത്തെ ഒരു 10 കൊല്ലത്തെ പതിപ്പുകളെ വെച്ച് നോക്കിയാൽ എന്നേക്കും നമുക്കത് ഉപകരിക്കാവുന്ന അത്രയും റെഫറൻസായിട്ട് സംശയനിവാരണ ഗ്രന്ഥമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ കൊല്ലത്തൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ പിന്നെ ആത്മഹാകവി അക്കിത്തം, അക്കിത്തം ഒരു കവിത, ആരെങ്കിലും കവിത അയച്ചു വന്നാൽ ആ കവിതയിലൊന്നാണ് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് അത് കവിതയായിരിക്കുന്നത്. അതാണ് ഒരു അക്ഷരം ഒരു വാക്കോ അങ്ങടോ അങ്ങടോ മാറ്റിയാൽ മതി, അപ്പൊ അതൊരു നല്ല കവിതയായിട്ട് തീരും. ഒരു തവണ നിങ്ങൾ കേട്ടുണ്ടാവും താമരശ്ശേരി മുരളി ഭട്ടതിരി, അദ്ദേഹം വലിയ പരമഭാഗവതോത്തമനാണ്, അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്, മഹാ കവിയാണ്, ശങ്കരമ്പട്ടേരിയുടെ അച്ഛനാണ്, കണ്ടിട്ടുണ്ടാവും മുരളി ഭട്ടേരി. മുരളി എന്നുള്ള സംഗീതം നന്നായിട്ട് അദ്ദേഹം കീർത്തനങ്ങൾ നന്നായിട്ട് ചൊല്ലും. സപ്താഹ താമജപ സദസ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കീർത്തനങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ അടുത്തൊരു നാരായണ മാഷ് ഉണ്ടായിരുന്നു പണ്ടാക്കാട്, അദ്ദേഹം മരിച്ചു, പെട്ടെന്നാണ് മരിച്ചത്. ആ വടക്കേപ്പാട്ട് വാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഭക്തനാണ് അദ്ദേഹം. വലിയ വലിയ ആളുകളൊക്കെ വന്നാൽ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത കുമാരനാശാന്റെ ബോട്ടിൽ പെട്ടത്തിൽ ആ ബോട്ടിൽ അദ്ദേഹം ജ്ഞാനാനന്ദ സരസ്വതി ഗുണാനന്ദ സ്വാമി ഒക്കെ വന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വലിയ പരിചയമാണ്, അദ്ദേഹം അവിടെ ചെല്ലും. അപ്പൊ ഗുണാനന്ദ സ്വാമി രാത്രി വന്നാൽ മഹാഭാരത ഈ ഭക്തപ്രിയ മാസികയിലെ തുടർലേഖനങ്ങളുണ്ട്, മഹാഭാരതത്തിന്റെ തുടർച്ചയായിട്ടുള്ള പരമ്പരയുണ്ട്. ആ മഹാഭാരതം തയ്യാറാക്കുന്നത് ഗുണാനന്ദ സ്വാമിയാണ്. അപ്പൊ സ്വാമിയോട് പറഞ്ഞു, സ്വാമി നമുക്ക് അടുത്ത ലക്കത്തേക്ക് പ്രസ് കൊടുക്കാനായി ലേഖനം അയക്കില്ലല്ലോ എന്ന് വെച്ച്. അപ്പൊ അവിടെ ഇരുന്നിട്ടാ സ്വാമി എടുക്കുക,
രാത്രി ഉറപ്പിച്ചിരുന്ന അവർ ഇങ്ങനെ എഴുതിയത് ഒന്ന് സ്ലിപ്പിങ് വായിച്ചോളൂ ഒക്കെ പറയും. സ്വാമി എഴുതി ഞാനിങ്ങനെ വായിച്ചു വായിച്ചാൽ ശരിയാവുക ചോദിച്ചു. അതല്ല എന്നാലും ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടുപോയി വായിച്ചു. സ്വാമി പോയിട്ടില്ല വ്യത്യസ്ത രാവിലെ വന്നാൽ പറഞ്ഞു സ്വാമി അതിൽ എനിക്ക് ചെറിയൊരു ഇത് കാണണം. അതായത് വിവേകാനന്ദൻ്റെയും അതേപോലെ രാമകൃഷ്ണ പരമഹംസയും ശാരദാദേവിയൊക്കെ പരാമർശിച്ചിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹത്തിൽ ഈ രാമകൃഷ്ണാശ്രമത്തിലെ സന്യാസിമാർ എഴുതുമ്പോൾ എന്തെഴുതുമ്പോഴും ഇതോട് ബന്ധപ്പെട്ടേ വരുള്ളൂ. നമ്മൾ മൂലം അനുസരിയായി അനുസരിച്ചിട്ടാണല്ലോ എഴുതുന്നത്. അപ്പം അത് ഇതിന് വേണം. ഓ അത് എന്നെ ഓർമ്മപ്പെടുത്തി നന്നായി. ഞാൻ ആ ഒട്ടപ്പുറത്തിൻ്റെ രാത്രി അങ്ങനെ എഴുതിയതാണ്. അത് തട്ടിയതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവസാനം അപ്പം അങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ അദ്ദേഹം ഇതിൻ്റെ. പിന്നെ ഈ മുരളിയുടെ കാര്യമാണല്ലോ പറയണത്. അദ്ദേഹം ഒരു കവിത തന്നു മലയാള ഭാഷ വരുന്ന കവിത തന്നത്. ഈ മുരളി എങ്ങനെ വെച്ചാൽ കാണുന്ന എല്ലാവരും ഈശ്വര 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 എന്ന് തൊഴിലും കൂടെ നടത്തുക. അങ്ങനത്തെ ഒരു മഹാത്മാവാണ് അദ്ദേഹം. ഈശ്വര സർവ ചട്ടമ്പി സ്വാമികളെ പാമ്പ് ഗോവിന്ദൻ്റെ കണ്ടത് കേട്ടുണ്ടാവും നിങ്ങളിവിടെ ഇല്ലേ. അപ്പം അതേപോലെയുള്ള ആളുകളായിരിക്കും. അതേപോലെയുള്ള വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് ഈ മുരളിപ്പെട്ട കവിത തന്നത്. ഈ കവിത ഭക്തപ്രിയയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്. അപ്പം ഞാനത് അക്കിത്തത്തിൻ്റെ കൊടുത്തു. അക്കിത്തം അതിൽ ചെറിയൊരു ഭേദഗതി വരുത്തി. ഒരു രണ്ട് പദം ഒന്ന് വായിച്ചു. കവിത പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അയ്യോ ഞാനിത് എന്താണ് ഈ വാക്ക് മാറ്റിയിട്ടുണ്ടല്ലോ എന്താ എങ്ങനെയാണ് ഇത് ശരിയായില്ലല്ലോ. അദ്ദേഹത്തിന് ചെറിയൊരു നീരസവും അനിഷ്ടം ഉണ്ടായി അക്കിത്തം. എന്നിട്ടത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് ചെയ്തത് നന്നായി. ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയാണ് അക്കിത്തം ചെയ്തത്. ഇപ്പം വിരോധം ചെയ്യട്ടോ എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ സംഭവമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടു നടത്തുമ്പോ എന്തായെങ്കിലും അറക്കാൻ പറ്റാത്ത വല്ല വിഷയങ്ങളും അങ്ങനെ അറുപത് റുപ്യാണ് വാർഷിക ഒരു സംഖ്യ. 500 rupees ദീർഘകാല ഒരു സംഖ്യ. 5 കൊല്ലം കിട്ടും അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ അതാത് ഭരണസമിതി വരുമ്പോ പത്രസമിതി വരുമ്പോ ഈ എന്താണ് അല്ല ഭരണസമിതി വരുമ്പോൾ പത്രസമിതിയിൽ മാറ്റം വരും. ഈ പറഞ്ഞ മകൽ വ്യക്തികളെയൊക്കെ ഒരു തവണ എന്ത് ചെയ്തു അടുത്തൊരു ഭരണസമിതി വന്നപ്പോൾ ഇവരെയൊക്കെ മാറ്റി. പിന്നെ രണ്ടു പേരെ മാത്രം നിലനിർത്തി. അതായത് ഇളയൊരു മാഷും സാരുടി മാഷും മാത്രം ആയിരുന്നു. എല്ലാവരും സ്വാമിജി അപ്പഴേക്ക് സമാധിയായിരുന്നു. സ്വാമിജി അക്കിത്തത്തിനെ അടക്കം മാറ്റി. ചൊവ്വല്ലൂര് ഒന്നുമില്ല അതേ ചോലൂർ ഈ അംഗത്തിൻ്റെ അംഗമായിരുന്നു കേട്ടോ. ചോലൂർ കൃഷ്ണൻകുട്ടി ഇതിൽ അംഗമായിരുന്നു. അതാത് ഭരണസമിതികൾ വരുമ്പോ അതാത് അവർക്ക് മാറ്റി പുതിയ ആളുകളെ എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഏളയത് മാഷി ഇതിൽ നിർത്തും. രണ്ടുപേരും പ്രായം കൊണ്ടും രോഗാവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളാണ്. അവർക്ക് മീറ്റിങ്ങിനൊന്നും വരാൻ ഗുരുവായൂരൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. കാരണം തീരെ വയ്യ ഏളയത് മാഷി വരുന്നേ ഇല്ല. സാരോട് മാഷ് പലപ്പോഴും 4-5 months കൊണ്ടുപോകുന്നു വരും. പിന്നെ എങ്ങനെ മാസിക ഇറങ്ങുകയെന്ന് വെച്ചാൽ ഞാനിത് ലേഖനങ്ങൾ കഴിച്ച് കെട്ടിയൊക്കെ തയ്യാറാക്കി മാസം എടുത്ത് ശിശുർക്ക് കൊടുക്കും കാണാട്ട് വരാം. അവരെയാണ് മാസം ശ്രീ